അല്ല അങ്ങനെ തള്ളിപ്പറയാൻ പറ്റുമോ കൈവിടാൻ പറ്റുമോ എന്ന ചോദ്യം ഉണ്ടെന്ന്. അത് വളരെ പ്രസക്തമാണ്. കാരണം അങ്ങനെ തള്ളിക്കളയാവാത്തതോ അല്ലെങ്കിൽ കൈവിടാ പറ്റാത്തതോ ആയ ആരും ഈ ലോകത്തില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും വലുത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വിശ്വസിക്കുന്ന, അതിൽ അവരെ സഹായിക്കുന്ന, അവരോടൊപ്പം നിൽക്കുന്ന ജനവിഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സാധാരണക്കാരാണ്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലുത് ആ സർക്കാരിൻ്റെ കീഴിലുള്ള ജനങ്ങളാണ്. അപ്പോൾ ആ ജനങ്ങൾക്കും അല്ലെങ്കിൽ ആ ജനവിഭാഗങ്ങൾക്കും എതിരായാൽ ആരെയും തള്ളിക്കളയുകയും ആരെയും കൈവിടുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹം ഹാജരാവുമോ എന്നുള്ളത്, ഹാജരായിട്ടില്ലെങ്കിൽ ഇദ്ദേഹം രക്ഷപ്പെടുമോ? നിയമത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇസ്രയേലിൽ പോയ ബിജു നാളെ തിരിച്ചു വരിക, കാരണം അങ്ങോർക്ക് ഇസ്രയേലിലൊന്നും അങ്ങനെ ഒളിച്ചു താമസിക്കാനൊന്നും പറ്റൂല. ഇസ്രയേലൊന്നും അങ്ങനെ ഒളിച്ചു താമസിക്കാൻ പറ്റുന്ന സ്ഥലമൊന്നല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളൊന്നും അല്ല. ഓരോ ഇഞ്ചും മൊസാദിന് കൈവെള്ളയിൽ ക്ലിയറായി കാണാൻ സാധിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യത്ത് ഇപ്പോൾ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ ആർക്കും രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അപ്പോൾ നല്ലത് മറ്റേ അന്വേഷണ ഏജൻസി മുമ്പായി ഹാജരായി അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ പറയുക, അവർ ചോദിക്കുന്നതിനൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്ന ഉത്തരങ്ങൾ പറയുക. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ലെങ്കിൽ അദ്ദേഹത്തിന് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ ആക്കാനുള്ള ഒരു സുവർണാവസരമാണ്. ഇറ്റ് ഈസ് എ ഗോൾഡൻ ചാൻസ്. എന്തിന്? തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ആണെങ്കിൽ, അല്ലെങ്കിലാണ് കുഴപ്പം, അല്ലെങ്കിലാണ് ഈ ഹാജരാവോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഹാജരാവുന്നതിൽ പല തരത്തിലുള്ള ഹാജരാവലുണ്ട്. ഇപ്പം ഡൽഹിയിൽ നല്ല രസമായ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഡൽഹിയിലെ എന്താ മദ്യ അഴിമതി ലിക്കർ സ്കാൻഡലില് 100 കോടി രൂപയുടെ അഴിമതി നടന്ന സ്കാൻഡലില് അഴിമതി കുംഭകോണത്തിൽ മണി സിസോഡിയ ഡൽഹി ഉപമുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോ ഇങ്ങൊരാദ്യ ജാതിയായിട്ട് പോയത് മഹാത്മാഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിലേക്കാണ്. അവിടെ കുറെ നേരം പ്രാർത്ഥനയൊക്കെ കഴിച്ച് അവിടുന്ന് ജാതയായിട്ടാണ് CBI ഓഫീസിലേക്ക് പോയത്. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, കുറെ കോൺഗ്രസ്സുകാരെയും വെച്ച് ജാതയായിട്ടാണ് പോയി ഹാജരായത്. ഇങ്ങനെയൊന്നും അല്ല, നരേന്ദ്രമോദിയെ 9 മണിക്കൂർ ചോദ്യം ചെയ്തില്ലേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അദ്ദേഹം ജാതയായിട്ടാണോ പോയത്? അദ്ദേഹം തൻ്റെ അടുത്തോട് നെഞ്ചു വിരിച്ച് അദ്ദേഹം പോയി 9 മണിക്കൂർ ചോദ്യം ചെയ്യലും വിധേയനായി, അദ്ദേഹം തിരിച്ചു വന്നില്ലേ? ഒന്നും ഭയമില്ലാത്തവന്, ഒന്നും പേടിക്കാനില്ലാത്തവനോ ഇതൊന്നും വിഷയമല്ല, പോണം. 4ാമത്തെ പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ടാണ് കഴിഞ്ഞ തവണ രവീന്ദ്രൻ പോയത്. എന്താ അത്രയും കാലം പിടിച്ചിരുന്നത്? എന്തിനാ? പോവാണ്ടിരിക്കാനൊന്നും പറ്റില്ല, പോയേ പറ്റൂ. പിന്നെ ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനൊക്കെ ഒരു നിയമം വേണം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ ഒരാൾക്ക് 3 കൊല്ലമേ പേഴ്സണൽ സ്റ്റാഫിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ക്യാബിനറ്റ് മന്ത്രിമാർക്ക് 15 പേരെ പാടുള്ളൂ, സഹമന്ത്രിമാർക്ക് 13 പേരെ പാടുള്ളൂ. അത് പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയാലും ശരി, ഡെപ്യൂട്ടേഷൻ ആയാലും ശരി, മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ആയാലും ശരി, 13ഉം 15ഉം. അതിൽ തന്നെ 3 പേർ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നവരും 3 കൊല്ലം കഴിഞ്ഞാൽ വേറെ അവരുടെ മദർ ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് പോകണം. പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റുകാരെ മാറ്റണം. ഇവിടെ ഈ ഒരു മനുഷ്യൻ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു 40 വർഷമായി അദ്ദേഹം തിരുവനന്തപുരത്താണ്. അദ്ദേഹം പല മന്ത്രിസഭകളിലും ഈ പണി എടുത്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു ലോങ് റോപ്പ്, ഒരാൾ ഇത്രയും ദീർഘകാലാവധി അല്ലെങ്കിൽ കാലഘട്ടം ഇതുപോലൊരു അധികാര കേന്ദ്രത്തിൽ ഇരുത്തിയാൽ ഉണ്ടാവുന്ന എല്ലാ കുഴപ്പവും ആണ് ഇപ്പൊ കാണുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.